നെടുമ്പാശ്ശേരിന്ന് വരുന്ന വഴിക്കാണ് മച്ചാൻ പറഞ്ഞത്. കടയിലെ തിരക്കും ആ വാഹനങ്ങളും ആൾക്കൂട്ടും ഒക്കെ ശ്രദ്ധിച്ചത്. അങ്ങനെ എന്തായിരുന്നാലും ഉച്ചസമയം ഇല്ലേ, 12 മണിയല്ലേ എന്ന് കരുതി നമ്മളിങ്ങനെ ഹോട്ടൽ കപ്പി കിടന്നെയാണ്. ഹോട്ടലിൻ്റെ പേര് നോക്കിയപ്പോഴാണ് അൽറീം. അൽറീമിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാൻ കാണും കേട്ടോ. ഈ മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാതിരി മന്തി വിളമ്പുന്ന ഒരു കട കാണത്തില്ല കേട്ടോ. അടാർ ഐറ്റമാണ്. ഈ എറണാകുളം ജില്ലയിൽ ഇത്രയും നല്ലോണം മന്തി വയ്ക്കുന്ന ഒരു കടയും കാണത്തില്ല. ഈ ആൾക്കൂട്ടം കണ്ട ആൾക്കൂട്ടത്തിന് ഇടയിലേക്ക് നുഴഞ്ഞു കയറി നമ്മളങ്ങോട്ട് നോക്കുമ്പോഴാണ് മച്ചാൻ പറയുക, അവിടെ പാഴ്സലാണ്, മന്തി പാഴ്സൽ ചെയ്യുന്നതാണ്. ചിക്കൻ അടുക്കി വെച്ചേക്കുന്നത് കണ്ട എന്നാ ചേല നോക്കി, ഈ പൊട്ടിക്കാനുള്ള കുഴിയാണ് ഈ കടക്കുന്ന പൊത്തം. കുഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോരെ, ഈ കുഴിയിൽ നിന്നൊക്കെ എത്ര മന്തിയായിരിക്കും ഡെയിലി അവർ വിറ്റ് മാറ്റുന്നത്. ഇതേപോലെ തന്നെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വരുമ്പോഴും ഇതേപോലെ തിരക്ക് തന്നെയാണ്. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു, എന്തായിരുന്നാലും ഒരു മന്തി ഞങ്ങളങ്ങ് ഓർഡർ ചെയ്തു. വ്ളോഗ് ചെയ്യണമുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് അല്ല പോയത്, എന്നാലും അവിടെ ചെന്നിരുന്നപ്പോഴാണ് വ്ളോഗ് ചെയ്യാമല്ലോ എന്ന് കരുതിയത്. എന്നിരുന്നാലും ശരി, ആ മന്തി അങ്ങോട്ട് വാങ്ങിച്ചു കഴിക്കാൻ തുടങ്ങി. ഒരു രക്ഷയില്ലാത്ത ഐറ്റം എന്ന് പറയാം മച്ചാന്മാരെ, ഒരു രക്ഷയില്ല. ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തി, മന്തി കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയേണ്ടി വരും അൽറീമിലെ മന്തി തന്നെ കഴിക്കണമെന്ന്. അമ്മാതിരി ഐറ്റമാണ് കേട്ടോ, നല്ല ടേസ്റ്റി. ആ ചിക്കനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എക്സ്പെഷ്യലി എടുത്ത് പറയേണ്ട ഐറ്റം തന്നെയാണ് ആ ചിക്കൻ റൈസ്. ഒന്നിനൊന്നിനും മെച്ചമായിട്ടിരിക്കുന്ന ഒരു ഐറ്റം. എറണാകുളത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു മന്തി കഴിക്കണമെന്നുണ്ടെങ്കിൽ അൽറീമിലെ മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി അടാറായിട്ടാണ്.